ി നിസാം സയ്ദ് നമ്മൾ ചർച്ചയിലേക്ക് തിരികെ വന്നാൽ നോക്കൂ എക്സിറ്റ് പോളായിക്കോട്ടെ അതിനു മുമ്പ് നടന്ന സർവേകളായിക്കോട്ടെ എല്ലാം ഏറ്റവും വലിയ പരാജയമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇല്ലാത്ത വിധത്തിൽ തന്നെ പക്ഷേ കോൺഗ്രസ് പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തിരിച്ചടി മുന്നിൽ വന്ന് നിന്നിട്ടും കോൺഗ്രസിന് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഛത്തീസ്ഗഡ് ഉറപ്പായും ജയിക്കും മധ്യപ്രദേശ് ഉറപ്പായും ജയിക്കും രാജസ്ഥാനില് ചില സാധ്യതകളുണ്ട് തെലങ്കാനയിൽ ജയിച്ചേക്കാം എന്നുള്ളതൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ ഇപ്പോൾ യഥാർത്ഥത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അല്ലേ കോൺഗ്രസ് അത് തിരിച്ചറിയാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോയത് എന്തുകൊണ്ട് ഒന്ന് രണ്ട് ഇപ്പോൾ യു പി ബിഹാർ ഝാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ദില്ലി ഒഡീഷ പഞ്ചാബ് തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാവുകയാണ് ഒരുപക്ഷെ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയാത്ത ഇടങ്ങളായി ഇതൊക്കെ തന്നെയും മാറുകയാണ് എങ്ങനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ ഒരു പില്ലറായി വരും ഭാവിയിൽ മറ്റ് ഘടകക്ഷികൾ കോൺഗ്രസിനെ കാണുക കോൺഗ്രസ് വളരെ ആഴത്തിലുള്ള വിശകലനവും വിചിതനോ നടത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ്സിന് അതിൻ്റെ മുൻകാല പാരമ്പര്യമുണ്ട് മുൻകാലമായ അതിൻ്റെ ചരിത്രമുണ്ട് പക്ഷേ കോൺഗ്രസിന് മാത്രമാണ് തെറ്റുപറ്റിയത് ഞാൻ പറയുന്നില്ല വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്ന സർവേകൾക്ക് പോലും പരാജയം സംഭവിച്ച നമ്മൾ കണ്ടു പക്ഷേ ഈ പരാജയത്തിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ തന്നെ നിർണ്ണയിക്കാം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാദത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല അത് അങ്ങനെയാണ് നമ്മൾ ഈ തടുത്ത തിരഞ്ഞെടുപ്പിനെ കാണുന്നതെങ്കിൽ സെമി ഫൈനൽ ജയിച്ച് കപ്പ് ഉറപ്പിച്ച ഫൈനൽ കളിക്കാൻ പോയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥയാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം അതിന് ചരിത്രത്തിൽ സമാനതകളുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മൂന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുത്തി ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ അന്ന് അധികാരത്തിലിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ് ലോക്സഭയുടെ കാലാവധി ആറുമാസം വെട്ടിച്ചുരുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കുകയും ഇന്ത്യ ഷൈനിങ് എന്നുള്ള വലിയ ക്യാമ്പയിൻ അടിച്ചുവിടുകയും രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാക്കുകയും ചെയ്തൊക്കെയുള്ള ചരിത്ര സാഹചര്യ സാഹചര്യങ്ങൾ നമ്മളുടെ ഓർമ്മകളിലുണ്ട് പക്ഷേ അതൊന്നും സ്വാഭാവികമായി സംഭവിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല രണ്ടായിരത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ശേഷം പഞ്ചമടിയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ അതിനുശേഷം പഞ്ചമടിയിൽ ചേർന്ന് സഖ്യങ്ങൾ ഉണ്ടാക്കുവാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും രണ്ടായിരത്തി നാലിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുവാനും ഒക്കെ ഉള്ള ഒരു ഈ ഒരു തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവ് പറയുന്നത് എന്താണ് കോൺഗ്രസിന് നാല് സീറ്റിനാണ് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക എന്നുള്ളതാണ് റായബ്രേലിയും റായ്ബറേലി ആണ് ആകെ ജയിച്ച സീറ്റ് ബാക്കിയുള്ള അമേഠി അടക്കമുള്ള മൂന്ന് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നാല് സീറ്റുകളിലാണ് കോൺഗ്രസിന് ഉത്തർപ്രദേശിലെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളവും വലിയ പരാതി കോൺഗ്രസിനോടുണ്ട് എന്നുള്ളത് അദ്ദേഹം പ്രകടമാക്കിയിട്ടുള്ളതാണ് അത് ഉത്തരേന്ത്യയിലെ പ്രശ്നമാണെങ്കിൽ നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ജയിക്കുന്നു വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസ്സിന് നൽകിക്കൊണ്ട് കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കുക അങ്ങനെയാണെങ്കിലേ പ്രസിഡന്റ് കോൺഗ്രസിനെ ക്ഷണിക്കുകയുള്ളൂ എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്തൊൻപത് സീറ്റുകൾ ഇവിടെ നിന്നും കൊയ്തുകൊണ്ടുപോയത് മാത്രമല്ല അന്ന് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് വെറും ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിനെയും ബിഹാറിനെയും മാത്രമല്ല കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു സ്റ്റാൻഡിങ്ങിനെ മാത്രമല്ല ബാധിക്കുക ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട് ിഗേഷിൻ്റെ ഭാഗത്തോട് ഞാൻ അംഗീകരിക്കാണ് കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിജയത്തിന് വലിയ കാരണമായത് അന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുകയും ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയുകയും ചെയ്യും എന്ന ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ പരാജയത്തെ സി പി എമ്മിലെ പല ആളുകളും വളരെ സന്തോഷപൂർവ്വമായി കാണുന്നതും നാം അറിയുന്നുണ്ട് ഇപ്പോൾ പി ജയരാജനൊന്നും കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ആ സി പി എമ്മിൻ്റെ മറ്റു നേതാക്കൾക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല സി പി ജയരാജൻ അദ്ദേഹം നേരിട്ട് വർഷങ്ങളായി ബി ജെ പി യുമായി അല്ലെങ്കിൽ ആർ എസ് എസുമായി നേരിട്ട് പോരാടി അതിൻ്റെ ആഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളെന്നുള്ളതിൽ അതിൻ്റെ അകത്ത് അദ്ദേഹം വ്യക്തമായ നിലപാടൊന്നും കേരളത്തിലെ സി പി എമ്മിലെ മറ്റ് നേതാക്കൾക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ അംഗം ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലെ പോലും അംഗമാകുവാൻ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ കേരള ഘടകം അനുവദിക്കാത്തത് പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും വിചിന്തനം നടത്തുവാനും ആ വിചിന്തനത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു കഴിവ് ആ പാർട്ടിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എപ്പോഴും എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉടനെ തന്നെ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചു കൂട്ടുകയും ഇന്ത്യ മുന്നണിയിലെ കൂടുതൽ ശക്തമായി മുന്നോട്ട് വിട്ടുവീഴ്ചകൾ വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള എത്തും പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെലുങ്കാന തെരഞ്ഞെടുപ്പിലെ വിജയം കേരളത്തിലെ കോൺഗ്രസ്സിന് വലിയ ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തെക്കേ ഇന്ത്യയിലെ ഹൃദയഭാഗം ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് ഇന്ത്യയുടെ ഹിന്ദി ഹാട്ട്ലാൻഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് പാർലമെന്റ് സീറ്റുകളുണ്ട് ആ ഇരുന്നൂറ്റി ഇരുപത് പാർലമെന്റ് സീറ്റുകളിൽ ബി ജെ പിയുടെ സാന്നിധ്യം തുലവും തുച്ഛവും ഈ ബാക്കിയുള്ള മുന്നൂറ്റി ഇരുപത് സീറ്റുകളിൽ നിന്ന് വേണം ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ കോൺഗ്രസ് മുന്നിൽ നിർത്തുന്നത് ും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ലോക്സഭാ ആ ലോക്സഭാ കോൺഗ്രസ് ബിജെപിയോട് ഏറ്റുമുട്ടാൻ ശക്തമല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു തരത്തി ബി ജെ പിയെ ഈ സീറ്റുകളിൽ പരാജയപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും വിധത്തിൽ ഒരു ജനകീയ ബോധ്യങ്ങളിൽ ഒരു മാറ്റമുണ്ടായാൽ അത് മുതലാക്കാൻ പറ്റുന്ന പാർട്ടി കോൺഗ്രസ് മാത്രമാണെന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്കുന്നുണ്ട് മറ്റൊരു പാർട്ടിക്കും ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രസക്തി ഉണ്ടായിരിക്കും ബിജെപിക്ക് പ്രതിപക്ഷമാകുവാൻ കഴിയുമെന്ന് കോൺഗ്രസ്